ഹൈഡിയേസ് ബൊഗെയിൻ ബില്ല എന്നൊരു ഫ്ലവറിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലേ ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ്റണ്ട് ശതമാനം വീടുകളിലെല്ലാം ഈ ബൊഗെൻ ബില്ല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഇപ്പോൾ ട്രാവലിംഗ് പോയിട്ടുണ്ടെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ സ്കൂള് ഹോസ്പിറ്റൽ എല്ലാത്തിൻ്റെ മുന്നിൽ ഇങ്ങനെയൊരു ഫ്ലവേഴ്സ് ഡെക്കറേറ്റ് ചെയ്തിട്ട് അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നല്ലൊരു ഗാർഡനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊന്ന് ഓടിച്ചു നോക്കാം പോകാം വീഡിയോയിലേക്ക് ബോഗൻവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സൂര്യപ്രകാശം വേണ്ട സ്ഥലത്ത് നടേണ്ട ഒന്നാണ് കേട്ടോ ഈ എങ്ങനെയാണ് ഈ ബൊഗൈൻവില്ല എന്നുള്ള പേര് വന്നതെന്ന് അറിയുമോ കാരണം വേറെ ചില ജില്ലകളിലെ കടലാസ് റോസ് കടലാസ് പൂവെന്നെല്ലാം പറയൂ കേട്ടോ ഒരു ഫ്രഞ്ച് ട്രാവലറായ ലൂയിസ് ബൊഗൈൻവില്ലയാണ് കേട്ടോ ഈ പേര് കണ്ടുപിടിച്ചത് അദ്ദേഹത്തിൻ്റെ സാഹസിക യാത്രയിൽ ഈ ഫ്ലവർ കണ്ടു അങ്ങനെയാണ് ഇതിന് ഈ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വന്നത് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണ് കേട്ടോ ബൊഗൈൻവില്ല എന്ന് പറയുന്നത് ഇതൊരു സീസൺ ഫ്ലവർ ആണ് കേട്ടോ ഡിസംബർ മുതൽ മെയ് മാസം വരെയാണ് കേട്ടോ ഈ ഫ്ലവർ പൂക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലമാകുമ്പോഴേക്ക് ഈ ഫ്ലവർ കൊഴിഞ്ഞു പോകാറാണ് കേട്ടോ പതിവ് അധികം റിസ്ക് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഫ്ലവറ് കെയറാക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഈ ഫ്ലവറ് പിടിച്ചു കിട്ടാനായിട്ട് കുറച്ച് വൈകും കാരണം സൂര്യപ്ര വേനൽക്കാലത്ത് ഇത് നട്ടിട്ടുണ്ടെങ്കിൽ ഒരു മാസമെങ്കിലും എടുക്കും കേട്ടോ ഇതിൻ്റെ കിളന്ത് വരാനായിട്ട് അതുകൊണ്ട് തന്നെ ആരും ഇത് ലേറ്റായി പോകുന്നു പറഞ്ഞ് സ്റ്റോപ്പ് ആക്കിയൊന്നും പോകരുത് മഴക്കാലത്താണ് നടന്നതെന്നുണ്ടെങ്കിൽ വെക്കുന്ന തന്നെ എന്തേലയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ പിന്നെ നല്ല ക്ഷമയോടുകൂടി കാത്തിരിക്കണം കേട്ടോ വേനൽക്കാലത്തൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് ഇതൊന്ന് ഓക്കെ ആകാൻ വേണ്ടിയിട്ട് പിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ നല്ല പ്രോട്ടീൻ മിക്സോട് കൂടി ഇത് നടണം കേട്ടോ നടടുമ്പോൾ ചെടിച്ചട്ടിയിൽ മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോറ് ഇതിങ്ങനെ മൂന്നും കൂടെ തുല്യ അളവിലെടുത്ത് ചെടിച്ചട്ടിയിൽ നിറച്ചിട്ടോട്ടോ നമ്മൾ നടുക പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ചാണകപ്പൊടിയൊക്കെ കൊണ്ടുപോകാൻ സ്മെല്ല് പിന്നെ അത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതിന് പകരമായിട്ട് നമുക്ക് ധാരാളം ഫ്ലവർ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ നമ്മുടെ സോയ ചങ്സ് ചില സ്ഥലത്ത് അതിന് സോയ ബീനെന്ന് പറയും പക്ഷേ അത് സോയ ചങ്സാണ് ബീനല്ല ഇങ്ങനെ ഉരുണ്ടിട്ടുള്ളത് ഒരു വൈറ്റ് ഒരു കളറോട് കൂടിയിട്ടുള്ള അത് സോയ ആണ് അത് നമ്മൾ മിക്സിയിൽ ഇട്ട് പൊടിച്ചിട്ട് വെള്ളം നനയ്ക്കുക വെള്ളം നനച്ചിട്ട് ഈ മണ്ണിനോടും ചകിരി ഒപ്പം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാണകപ്പൊടിക്ക് തുല്യമായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ധാരാളം ഫ്ലവർ ഉണ്ടാകാനായിട്ടും ഇത് നല്ലൊരു കൂട്ടാണ് കേട്ടോ പിന്നെ ബോഗൺ കൊമ്പ് നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെയുള്ള കുറേ ലൈറ്റായ ഇങ്ങനെ മുത്തിപ്പോയ കൊമ്പ് നമ്മൾ എടുക്കരുത് ഇടത്തര മീഡിയത്തിൽ വരുന്ന ഒരു കൊമ്പ് വേണം നമ്മളതിൽ നിന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം പതിനഞ്ച് ഇരുപത് സെൻറ്റിമീറ്റർ ഇടയിലാണ് അതിൻ്റെ തണ്ട് മുറിക്കേണ്ടത് അതിൻ്റെ ഇലകൾ മുറിച്ചു മാറ്റുക പിന്നെ അതിൽ നിന്ന് വരുന്ന കിളിന്തുകൾ കളയരുത് കേട്ടോ അതിൽ നിന്നാണ് പൊട്ടി മുളകളൊക്കെ വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ നടാനായിട്ട് തുടങ്ങുമ്പോൾ ആ തണ്ടിൻ്റെ നമ്മൾ മണ്ണിലേക്ക് വെക്കുന്ന ഭാഗം നല്ല ഷാർപ്പായിട്ട് ചെത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് അത് മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുക മണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഏകദേശം അഞ്ച് ആറ് സെൻറ്റിമീറ്റർ മണ്ണിനടിയിലേക്ക് തന്നെ കുഴിച്ചു വെക്കുക കേട്ടോ പിന്നെ നമ്മൾ ഒരു നല്ല ഫ്ലവർ വന്ന് പോത്ത് നിൽക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു റുട്ടീൻ ഓർമ്മയാണത് നമ്മുടെ കറ്റാർവാഴ എന്ന് പറയുന്നത് കറ്റാർവാഴയുടെ പോളക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലെ മുള്ളും നമ്മൾ ചെത്തിക്കളഞ്ഞിട്ട് നമ്മുടെ ഈ ഷാർപ്പാക്കി വെച്ചിരിക്കുന്ന ഈ തണ്ട് കറ്റാർവാടയുടെ കുത്തി വെക്കുക ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ കറ്റാർവാടയുടെ ആ ഹോർമോണ് ഇതിലേക്ക് പിടിക്കുകയും ചെയ്യും നമുക്കത് എടുത്തിട്ട് പിന്നെ മണ്ണിലേക്ക് കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസത്തിൽ ഫ്ലവർ ഉണ്ടാവും പിന്നെ നമ്മൾ വെട്ടിക്കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ബൊഗീൻ ബില്ല എന്ന് പറയുന്നത് അത് വെട്ടിക്കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ നട്ട് ഒരു മൂന്ന് നാല് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൽ പൂവിടാൻ തുടങ്ങും കേട്ടോ പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ പൂവ് കൊഴിഞ്ഞു പോകില്ല കൊഴിഞ്ഞു പോകുന്ന സമയത്ത് വേണം നമ്മളത് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് കേട്ടോ കട്ട് വലിയ മുകളിലേക്ക് വളർത്താനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് നമ്മൾ കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ചെടിച്ചട്ടിയിലാണ് വളരുന്നതെന്നുണ്ട് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അത് നല്ല ഷേപ്പോട് കൂടി ഷേപ്പ് ചെയ്തൊക്കെ നന്നോണം മുറിച്ചൊക്കെ കൊടുക്കണം കേട്ടോ ആ മുറിക്കുന്നതൊക്കെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് പേര് കണ്ടൻറ്റായിട്ട് ഇട്ടിട്ടുണ്ട് അതെല്ലാം നോക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ബോഗൺ വീട്ടിൽ വളർത്ത് നമുക്ക് നല്ലൊരു ഗാർഡൻ സെറ്റ് ആക്കാം ഓക്കെ ടാറ്റാ ബൈ സി യു